നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തുന്ന പ്രത്യേക അഭിമുഖ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയനാവാൻ പോകുന്ന ഒരു നേതാവാണ്, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള. ശ്രീധരൻപിള്ള, സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മാധ്യമ പ്രവർത്തകനായ ഞാനും താങ്കളുമായി ഈ ആശയവിനിമയം നടത്തുന്നത്. ഞാനെന്നല്ല, മാധ്യമങ്ങളുമായിട്ട്. ആ ഒരു ഇടവേള വാസ്തവത്തിൽ ജനാധിപത്യ വിരുദ്ധമായിരുന്നോ ജനാധിപത്യത്തിന് അനുകൂലമായിരുന്നോ എന്നൊന്നും ഇപ്പോൾ ഈ ചർച്ചയിൽ പ്രസക്തമല്ലെങ്കിലും, മാധ്യമങ്ങളെ ഒരു ദീർഘകാലത്തേക്കും മറ്റും ബഹിഷ്കരിക്കുന്ന രീതി ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താങ്കൾ എന്നെനിക്ക് മുൻപും മനസ്സിലായിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ, അതൊരു ഒരു ഒരു ശരിയല്ലാത്ത അല്ലെങ്കിൽ പരസ്പരം ആരോഗ്യകരമല്ലാത്ത ഒരു ബന്ധത്തിൽ നിന്ന് ഭേദപ്പെട്ട നിലയിലേക്ക് വന്നിരിക്കുന്നതാണ് സ്ഥിതി എന്ന് പറയാനാവും? അതൊരു തീരുമാനം ഔപചാരികമാണോ എന്ന് ചോദിച്ചാൽ ഔപചാരികമാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ തീരുമാനിച്ചതല്ലേ എന്ന് ചോദിച്ചാൽ തീരുമാനിച്ചതുമാണ്. അതിനുള്ള കാരണം, ഞങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ലാസ്റ്റ് ഹർത്താൽ, ആ ഹർത്താലിനോടനുബന്ധിച്ച് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ രണ്ട് ദിവസങ്ങളായി മീഡിയകൾക്കെതിരായ അനിഷ്ട സംഭവങ്ങളുണ്ടായി. 12,000 ആളുകൾ അന്ന് ഹർത്താൽ ദിവസം പ്രതിഷേധ പ്രകടനമായിട്ട് വരുന്നു. പുളിമൂട് ജംഗ്ഷനിൽ എത്തിയപ്പോൾ CA2 ഒരു സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘ ഓഫീസിന് മുകളിൽ നിന്ന് കല്ലെറിയുന്നു. ആ കല്ലേറിൽ RSS അനീഷ് എന്ന് പറയുന്ന കാര്യവാഹ് ജില്ലാ കാര്യവാഹിൻ്റെ തല പൊട്ടി മൂന്നാല് സ്റ്റിച്ചിടുന്ന സാഹചര്യമുണ്ടായി. ഇത് കണ്ടപ്പോൾ ആളുകൾ മേലിലേക്ക് കയറാനായിട്ട് ലാസ്റ്റിൽ സമര ആ പ്രകടനത്തിൻ്റെ ലാസ്റ്റിൽ, ഞാൻ ആ പ്രകടനത്തിലുണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്ന ആളുകൾ കയറാൻ ശ്രമിച്ചപ്പം മീഡുകളും പോലീസും കൂടെ ഉണ്ടായിരുന്നു. പോലീസ് തടഞ്ഞു. മീഡിയകൾ തെറ്റൊന്നും ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൽ പ്രകോപിതരായ അവസരത്തിൽ ഒന്ന് ഏഷ്യാനെറ്റിൻ്റെ ആണോ എന്ന് എനിക്ക് സംശയിക്കുന്നു ഞാൻ. അപ്പോൾ അത്രപോലത്തിൽ മുഖത്തടിച്ചു കൈകൊണ്ട് ആ സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ അവരെത്തിയപ്പോൾ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജില്ലാ പ്രസിഡന്റിനെ കൊണ്ട് പരസ്യമായി മാപ്പ് ചോദിക്കുകയും അവർക്കൊരു നടപടി സ്വീകരിക്കുമെന്ന് പറയുകയും ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ മാധ്യമങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ബഹിഷ്കരിക്കാൻ ഒന്നോ രണ്ടോ അക്രമ സംഭവങ്ങളുണ്ടായതിൻ്റെ പേരിൽ അസാധാരണമാംവിധം ഒരു തീരുമാനം പത്രപ്രവർത്തക മേലെടുത്തു. സ്വാഭാവികമായിട്ടും അത് കൂടിയപ്പം ബിജെപിയുടെ എല്ലാം മീറ്റിംഗ് കൂടി, ബിജെപി മാത്രമല്ല ഞങ്ങളുടെ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് കൂടിയപ്പം അത് മൊത്തത്തിലൊരു ഒരു കർശനമായ നിലപാട് സ്വീകരിക്കണമെന്ന് വന്നു. അങ്ങനെ വന്നപ്പോഴാണ് അത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അതേസമയത്ത് വേറെ മാർഗമില്ല നമ്മുടെ മുമ്പിൽ. ഭരണകൂടം ഇങ്ങനെയാണ്, പോലീസ് ഇങ്ങനെയാണ്, മാധ്യമങ്ങളും ആ വഴിയിലേക്ക് നീതി നിഷേധിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഈ ഒരു പ്രതീകാത്മകമായ പ്രതിഷേധമായിട്ട് അതിന് മാത്രം. അപ്പോൾ അതിൽ നമ്മുടെ ഭാഗത്തുനിന്ന് അപാകത ഉണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല. അത് നമ്മൾ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ 2014 ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ അസാധാരണമായിട്ടുള്ള ഒരു BJP പ്രാഭവം, നരേന്ദ്രമോദിയുടെ ഒരു വലിയ മേധാവിത്വം ഒക്കെ കണ്ടതാണ്. 2019 പ്രതീക്ഷ ദേശീയ തലത്തിൽ BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയ്ക്ക് എന്താണ് താങ്കളുടെ? BJP NDA അതിനെ പിന്താങ്ങുന്ന സംവിധാനങ്ങളെല്ലാം ഇന്ത്യയിൽ ഒരു നരേന്ദ്രമോദിയുടെ തുടർ ഭരണമുണ്ടാകും, അതിന് മാൻഡേറ്റ് ലഭിക്കും, അതിന് MPമാരുടെ പിന്തുണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. മറുഭാഗം ദുർബലമാണ്. ഇന്ത്യയിൽ BJPക്ക് ബദലായി ദേശീയ തലത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ്, ഒരു ബദൽ ഇല്ല എന്ന് തന്നെ പറയാം. 40 അതിലധികമോ ഉള്ള 6-7 സംസ്ഥാനങ്ങളുള്ളതിൽ ഒരു സ്ഥലത്ത് പോലും കോൺഗ്രസ് പാർട്ടി 1st, 2nd, 3rd തന്നെ ബഹുഭൂരിപക്ഷത്തിലുമില്ല, 4th, 5th. പക്ഷേ ഞാൻ ചോദിക്കുന്ന 2014 അവസ്ഥ വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ, താങ്കളൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയും കൂടെയാണ്, താരതമ്യം ചെയ്യുകയാണെങ്കിൽ അന്നത്തെ BJPയുടെയും നരേന്ദ്രമോദിയുടെയും ആയിട്ടുള്ള ആ ഒരു അദൃശ്യത എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കാണുന്നില്ല എന്നുള്ള സംശയമില്ലാത്ത കാര്യങ്ങൾ. അതിൻ്റെ ഒരു ഫലമായിട്ടായിരുന്നു ഈ കഴിഞ്ഞ 3 സംസ്ഥാനങ്ങളിലുണ്ടായ ഹിന്ദി ഹൃദയഭൂമിയിലുണ്ടായ തിരിച്ചടി. ഇതിനൊക്കെ പുറമേ അഴിമതിക്കെതിരായിട്ടുണ്ടായിരുന്ന ഒരു വലിയ പ്രതീകമായിട്ട് നരേന്ദ്രമോദി ഉയർന്നു. ഇപ്പോൾ റഫേൽ മുതലായ കാര്യത്തിൽ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഈ രാജ്യം മുഴുവൻ അവിടെ എന്തോ വളരെ സംശയാസ്പദമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഫലപ്രദമായി
ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു പരിധിവരെയെങ്കിലും കഴിഞ്ഞിരിക്കുന്നു. 2014 രാഹുൽ ഗാന്ധി എന്ന് പറയുന്നതിൻ്റെ സാധ്യത പോലും ആർക്കും കോൺഗ്രസ്സുകാർ പോലും വിശ്വസിച്ചിരുന്നില്ല. ഈ കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി കുറേയധികം മുന്നോട്ട് വന്നിരിക്കുന്നു. ഏറ്റവും അവസാനം സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ പോലും ഇപ്പോൾ വളർന്നിരിക്കുന്ന ഈ കാശ്മീരിലുണ്ടായിരിക്കും. ഇതിപ്പോൾ ഗവൺമെൻറ് നേരിട്ടെന്നല്ല, ഗവൺമെൻറ്റിൻ്റെ പരാജയങ്ങളുടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 2014 താരതമ്യം ചെയ്യുമ്പോൾ വസ്തുനിഷ്ഠമായ ഒരു വിലയിരുത്തൽ നമുക്ക് കാണാൻ സാധിക്കും. കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യയിൽ തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന്. അതിന് 3 സംസ്ഥാനങ്ങൾ താങ്കൾ പറഞ്ഞത് ഒരു പ്രഥമ ദൃശ്യ നോക്കുമ്പോൾ അത് ശരിയാണ്. പക്ഷേ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഇപ്പോൾ ഏതാണ്ട് 2 കൂട്ടരും ഈക്വലായി അടുത്തടുത്ത് വോട്ട് കിട്ടുന്ന 2 ശക്തികളായി നിൽക്കുന്നു. ഞാൻ സാങ്കേതികമായി ഭരണം നഷ്ടപ്പെട്ടെങ്കിൽ പോലും ജനവിധിയുടെ അടിസ്ഥാനം കിട്ടുന്ന വോട്ടാണല്ലോ, ജനങ്ങളുടെ അംഗീകാരമാണല്ലോ. അപ്പോൾ എംപിമാർ, ഇപ്പോൾ കേരളത്തിൽ എംപിമാരില്ല, പക്ഷേ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് അല്ലേ BJP. 5 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളെക്കാട്ടിലും ഈ പരാജയങ്ങളുടെ ഒരു ഉണ്ട്. മാത്രമല്ല, 5 വർഷം കഴിഞ്ഞിട്ടും ഈ ഇന്ത്യയുടെ ഭൂപടം എടുക്കുകയാണെങ്കിൽ കിഴക്കൻ മേഖലയും തെക്കൻ മേഖലയും ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇപ്പോഴും BJP ബാലികേറാമലയാണ്. തീർച്ചയായിട്ടും പടിഞ്ഞാറ് മഹാരാഷ്ട്ര ഗുജറാത്ത് കയ്യിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ഹൃദയഭൂമിയിലാണ് ഈ അടിയുണ്ടായത്. ഈ ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ 2014നെക്കാട്ടിലും പിന്നോട്ട് പോകുമോ മുന്നോട്ട് പോകുമെന്ന് ഉള്ള ഒരു അമിതമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ടോ? 2014നെക്കാട്ടിലും കൂടുതലായിരിക്കുമോ BJPയുടെ പെർഫോമൻസ് പല സ്ഥലത്തും? ആകെയുള്ള സീറ്റിൽ ഹങ് പാർലമെന്റ് ആണ് എല്ലാ സർവേകളും ഇപ്പോൾ പ്രവചിക്കുന്നത്. സർവേകൾ മുമ്പ് ഞാൻ ഏതെങ്കിലും സർവേയിൽ കഴിഞ്ഞ തവണ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന്, നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന് അല്ല, BJP അന്നത്തെ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് പുട്ടപ്പ് ചെയ്താണല്ലോ 2014 തെരഞ്ഞെടുപ്പ്. അന്ന് അധികാരത്തിൽ വരുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അന്നും ഹങ്ങാ പറഞ്ഞത്, അങ്ങ് ആലോചിച്ചോളൂ. പ്രസിഡന്റ് ആയതിന് ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് മാത്രമല്ല, സമീപകാലത്ത് BJP ഒരു വലിയ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വന്നതിൽ ശബരിമല ആണ് അതിലെ പ്രധാനം. ആ ശബരിമല പ്രസ്ഥാനം, അയോധ്യ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന പോലെ ശബരിമല പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കി തീർത്തതിലും താങ്കൾക്ക് പ്രധാനമായ പങ്കുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തിപരമായി പോലും കുറച്ച് മുമ്പുള്ളതിനെക്കാട്ടിലും പ്രാധാന്യമുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ശ്രീ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയെ സംബന്ധിച്ചിടത്തോളം എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനൊരു അഭിപ്രായമില്ല. വ്യക്തിപരമായി, കാരണം ഒരു പാർട്ടി ഒരു കളക്റ്റീവ് ബോഡിയാണ്. ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നേതൃത്വം കൊടുത്തുകൊണ്ട് ചില, പക്ഷേ കളക്റ്റീവായിട്ട് പ്രസിഡന്റ് പ്രിസൈഡ്സ്, കമ്മിറ്റി ഡിസൈഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. എല്ലാ പ്രധാനപ്പെട്ട, ഇപ്പോൾ ഞങ്ങൾ സമീപകാലത്ത് നടത്തിയ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് സർവേയിലും കേരളത്തിലെ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമല ആയിരിക്കും എന്നുള്ളത് അസന്ദിഗ്ധമായിട്ടാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈകാരികമായ തെരഞ്ഞെടുപ്പാവും, ശബരിമല അല്ലേ പ്രധാനപ്പെട്ട കേന്ദ്രമാവും. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ നടത്തിയ ഒരു പ്രസംഗം, വിവാദ വിഷയമായ പ്രസംഗം, ഇതൊരു സുവർണാവസരമാണ് ശബരിമല BJPയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്. കാരണം BJP ആണോ ഇതിൻ്റെ ഗുണഭോക്താവ്, ഏറ്റവും പ്രധാന ഗുണഭോക്താവ് എന്നുള്ളതിനെ പറ്റി സർവേ പറയുന്നത് കോൺഗ്രസ് ആണെന്നാണ്. എന്നാലും സുവർണാവസരം താങ്കൾക്കുണ്ടായിരുന്നു, BJPക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞത് അത്ര ശരിയാവുമോ എന്ന് സംശയം. എന്നാൽ പോലും കേരളത്തിൽ ഇപ്പോൾ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്ന ശബരിമലയാണ്. ഇതൊക്കെ ശരിയാണോ ഈ പറഞ്ഞ ഈ അഭിപ്രായങ്ങൾ? എൻ്റെ, എനിക്ക് ആ അഭിപ്രായങ്ങളോട് സമ്മിശ്ര പ്രതികരണമാണുള്ളത്. ശബരിമല ഞങ്ങളുടെ ആത്മാവാണ്. ആത്മാവിന് ഒരിക്കലും വിൽപ്പന ചരക്കാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ശബരിമലയെ ഒരു പൊളിറ്റിക്കൽ ഉൽപ്പന്നമാക്കിയിട്ട് മുതലെടുക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതേ സമയത്ത് ശബരിമല ജനമനസ്സുകളുണ്ടാക്കിയ ഷോക്ക്, ആ മുറിവ് ആഴത്തിലുള്ളതാണ്. ഇന്നും അത് വിങ്ങലാണ്. ആ വിങ്ങൽ തീർച്ചയായിട്ടും ജനമനസ്സുകളുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. ഈ വികാരത്തെ അടിച്ചമർത്തുന്ന ഇടതുപക്ഷത്തിൻ്റെ നിലപാട്, ഈ നിരീശ്വരവാദികളുടെ നിലപാട്, മറുഭാഗത്ത് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ഒരു ആത്മാർത്ഥതയുടെ ദർ ഇസ് നോ അയോട്ട ഓഫ് ഇൻവോൾവ്മെൻറ്റ്, ഒരിതുമില്ല അവർക്ക്. കാരണം അവർ എന്താ ചെയ്തത്, 4-ാം തീയതി സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ തുടങ്ങി നിറഞ്ഞപ്പോൾ ആ 4-ാം തീയതി സമരം ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പത്തനംതിട്ടയിൽ ഉപവാസം നടത്തിക്കൊണ്ട് സമരം പ്രഖ്യാപിച്ചു. വൈ, എന്തുകൊണ്ട് 6-ാം തീയതി ആ സമരം പിൻവലിച്ചു? കൊടി ഉപയോഗിക്കാൻ പാടില്ല,
പാർട്ടി ഔദ്യോഗികമായി സമരരംഗത്തിറങ്ങാൻ പാടില്ല. യഥാർത്ഥത്തിൽ പാതി വഴിയിൽ വെച്ചിട്ട് അത് ഉപേക്ഷിച്ചു സമരം അവർ. ശബരിമല മൂവ്മെൻ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ അവരുടെ ഹൃദയത്തിൽ തട്ടുന്ന ഇഷ്യൂ ആയിട്ട് മാറി. അപ്പോൾ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനവിടെ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തെ മാധ്യമ സുഹൃത്തുക്കൾ എന്നെ പ്രതിയാക്കാൻ പോലും ഇടയാടത്തക്കവണ്ണം അത്രയും ക്രൂരമായൊരു സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ്. സുവർണാവസരം എന്ന് ഞാൻ പറഞ്ഞത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. ജനസേവനമാണല്ലോ, അല്ലെങ്കിൽ എന്തിനാ ഇപ്പം എം എൽ എ ആകാനും എം പി ആകാനുമാണോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് സ്കോപ്പ് ഇല്ല, കാരണം ഇതുവരെ അങ്ങനെ കാര്യമായ വിജയം ഉണ്ടാക്കിയ ഒരു പാർട്ടിയല്ല. അപ്പോൾ പ്രവർത്തകർ ജനസേവനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ജനസേവനത്തിനുള്ള സുവർണാവസരമാണ് എന്നാണ് ഞാനവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് ആ സുവർണാവസരത്തിനെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു. അതാണ് വലിയൊരു പാതകം ഞാൻ ചെയ്തു എന്ന് പറയുന്നത്. ഉറച്ചു നിൽക്കുകയാണ്, ഉറച്ചു നിൽക്കുക. ഞാൻ കോടതിയിലും അത് തന്നെ പറഞ്ഞല്ലോ, ഞാൻ കോഴ്ചയാൻ കൊടുത്തു. എൻ്റെ നിലപാട് അതാണ്. മറ്റൊരു വലിയ കോൺട്രവേഴ്സി ആയത് താങ്കൾ മറ്റേ തന്ത്രിയുമായുള്ള സംസാരത്തിനെ കുറിച്ച്, കാരണം മലക്കം മറിഞ്ഞുകൊണ്ട് പലതവണ നിലപാട് സ്വീകരിക്കുന്ന ആളാണെന്നുള്ള ഒരു ആക്ഷേപം വന്നതിൻ്റെ ഒരു രണ്ടാമത്തെ കാര്യമായിരുന്നു ഈ തന്ത്രി വിളിച്ചു എന്നൊരു ദിവസം പറയുന്നു, പിറ്റേ ദിവസം തന്ത്രി താൻ വിളിച്ചില്ല എന്ന് പറയുന്നു. താങ്കൾക്ക് വാസ്തവത്തിൽ അതിനൊരു ഒരു ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു വിശദീകരണം തരാനായില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. അല്ല, അങ്ങനെയല്ല. ചില ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് താത്വികമായ നിലപാടുണ്ട്, അതുപോലെ തന്ത്രാധിഷ്ഠ നിലപാടുമുണ്ട്. അതിനൊരു തന്ത്രാധിഷ്ഠ നിലപാടായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർ എന്നോട് ചോദിച്ചു, സാർ എന്തിനാ അത് പറഞ്ഞിട്ട്? തുറന്നു ചോദിക്കട്ടെ, തന്ത്രി വിളിച്ചിരുന്നോ താങ്കളെ? അല്ല, ഞാൻ ഒന്ന് പറഞ്ഞു, ഇതൊന്ന് പറഞ്ഞോട്ടെ. അല്ല, തുറന്നുള്ള സംഭാഷണമാണ് ഞാൻ പറയാം. എല്ലാവരും അങ്ങനെ എന്താ പറയണ്ടത്, മുൾമുനെ നിൽക്കുകയാണ്. കാരണം സ്ത്രീകൾ അവിടെ താഴെ വരെ എത്തി. ആ സമയത്തന്ന് എനിക്ക് 143 കോളുകൾ ഉണ്ടായിരുന്നു. അതിൽ ആ കോളുകളിൽ വിളിച്ചതിലൊരു കോള് ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നിൽക്കുമോ എന്നുള്ളതിനെ പറ്റിയുള്ള അഭിപ്രായം എന്നോട് ചോദിച്ചതാണ്. അതിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു അത് തന്ത്രിയാണ് എന്നുള്ള ധാരണയിലാണ് ഞാൻ സംസാരിച്ചത്. പിന്നെ അദ്ദേഹം പറയുന്നു എന്നാണ് ഉള്ള ഞാൻ മറുപടി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തിരക്ക്. അത് കഴിഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിറ്റേ ദിവസം പറയുന്നു, ഇത് വന്നപ്പോൾ ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഞാൻ അദ്ദേഹം തന്ത്രിയെ പോലുള്ള ഒരാളിനെ അദ്ദേഹം ഞാൻ ബഹുമാനിക്കുന്ന അതുപോലെ ശബരിമലയോടുള്ള ആരാധനയുടെ ഭാഗമായ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ ഉൾക്കൊണ്ടു. അപ്പോൾ എന്തിനും 4-ാം ദിവസം ഇത് പറഞ്ഞു. എൻ്റെ പാർട്ടിയിൽപ്പെട്ട ധാരാളം പ്രവർത്തകന്മാർ, സാർ എന്തിനാ പിന്നെ 4-ാം ദിവസം വീണ്ടും ഒരു അത് എന്താണെന്നുള്ള കാലം തെളിയിക്കും. ഭരണഘടനയുടെ പ്രാമുഖ്യം, 2 സുപ്രീം കോടതി വിധിയുടെ അംഗീകരിക്കേണ്ട, എല്ലാ ഇന്ത്യൻ പൗരനും അംഗീകരിക്കേണ്ടതിൻ്റെ ആവശ്യം, ഒരു പക്ഷേ റിവ്യൂ ഹർജിക്കും ശേഷമാവാം. 3 സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ഒരു എന്താ മൗലികാവകാശത്തിൻ്റെ മേഖലയിലുള്ള പ്രശ്നം. ഈ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശബരിമല വിധി ഉണ്ടായത്. അപ്പോൾ താങ്കൾ, ഞാൻ പറയുന്ന ഒരു BJP തീർച്ചയായിട്ടും നിലപാടുണ്ട്, പക്ഷേ ഈ 3 പ്രശ്നങ്ങൾ താങ്കൾ എങ്ങനെയാണ് വ്യക്തിപരമായി റിക്കൺസൈൽ ചെയ്തത്? ഈ പ്രശ്നവുമായിട്ടുള്ള ഒരു വൈരുദ്ധ്യം താങ്കളുടെ ഉള്ളിലെങ്കിലും ഉണ്ടായിരുന്നോ, അതോ വിശ്വാസത്തിൻ്റെ പേരിൽ ഭരണഘടനയും സുപ്രീം കോടതിയും ഒക്കെ തൽക്കാലം പിന്നിലേക്ക് പോകണം എന്ന നിലപാടുകാരനാണോ? യുവതികളെ കടത്തണം എന്നുള്ള വന്നപ്പോൾ ഒരുപാട് മനസ്സുകൾ തേങ്ങുകയായിരുന്നു വിശ്വാസികൾ. ആ വിശ്വാസികൾ അനാഥരായിട്ട് പോകാൻ പാടില്ല. അവരുടെ സമർപ്പിതമായ വിശ്വാസത്തിലെ വ്രണപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ആഴവും അതിൻ്റെ ഗുരുതരാവസ്ഥയുമാണ് വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമരത്തിന് വേണ്ടിയിട്ടുള്ള പ്രേരക ശക്തികൾ ഒരു പ്രധാന ഘടകമായി ഞാൻ കാണുന്നത്. 2 അങ്ങ് ചോദിച്ച ചോദ്യം ശരിയാണ്. ഒരു ഭരണഘടനാ ബെഞ്ച്, 5-അംഗ ഭരണഘടനാ ബെഞ്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ വെല്ലുവിളിക്കുകയാണോ? ഞാൻ ആ വെല്ലുവിളിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഒരു സ്ഥലത്തും അതിനെ പറഞ്ഞിട്ടില്ല. കേരള ഭരണകൂടം ധൃതിപ്പെട്ട് 28 പ്രഖ്യാപനം വരുമ്പോൾ തന്നെ, വിധി വരുമ്പോൾ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പോലും ലഭ്യമല്ലായിരുന്ന അവസരത്തിൽ നടപ്പാക്കും സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭരണകൂടം മുന്നോട്ട് വന്ന് ധൃതിപ്പെട്ട് വന്നപ്പോൾ അത് ദുരുദ്ദേശപരമാണ്. ഇവിടെ ആ ഡിസന്നോട്ട് എഴുതിയ ജഡ്ജിയുടെ വാക്കുകൾക്ക് യുക്തിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. യുക്തിഭദ്രമാണത്. ആ യുക്തിഭദ്രമായതിനെ ഉൾക്കൊള്ളാനുള്ള അവകാശമുണ്ട്. ആ നിലയ്ക്ക് ചെയ്തിട്ട് ഇപ്പോൾ റിവ്യൂ ഹർജികളുണ്ട്. റിവ്യൂ ഹർജികളിൽ ഒരു തീർപ്പുണ്ടാവും. ആ തീർപ്പും കഴിഞ്ഞാൽ ഇതിനൊരു അവസാനം, ഇതിനൊരു സമാപ്തി കുറിക്കേണ്ടതുണ്ട്. ഒരു ഇന്ത്യൻ, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആധാരരേഖയാണ് ഭരണഘടന, സുപ്രീം കോടതിയൊക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞുള്ള തീരുമാനം എന്തായിരിക്കണം? അല്ല, അത് കഴിഞ്ഞാലും അതിന് അനുകൂലമായ വിധി വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി മറിച്ചാണ് വരുന്നതെങ്കിൽ വീണ്ടും നിയമയുദ്ധത്തോട് ചാൻസ് കൂടിയുണ്ട്. ഒരു ചാൻസ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ റിവ്യൂ ഹർജിയിൽ പരിമിതമാണ് നോക്കാനുള്ള അവകാശം.
സാധാരണഗതിയിൽ പിന്നെ ചേംബറിൽ വെച്ചിട്ട് തന്നെ വാദം കേൾക്കാതെ ഡിസ്പോസ് ചെയ്യലാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അതെ, ചേംബറിലല്ല, അല്ലാതായി. എങ്കിൽ പോലും ഇത് കഴിഞ്ഞിട്ട് കറക്ഷൻ വേണ്ടിയിട്ട് കറക്റ്റീവ് മെഷേഴ്സിനുള്ള ആൾക്കാർ, സുപ്രീം കോടതി മാത്രമുള്ള അവകാശമാണ്, അത് ഭരണഘടനയില്ല, പക്ഷേ അവിടുത്തെ കോടതി വിധിന്യായം വഴി വന്നിട്ടുള്ളതാണ്, അതുണ്ട്. ഇനി അതും കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒക്കെയുള്ള നിയമനിർമ്മാണ സാധ്യതകളും ആരായുന്നതാണ്. ഏതായാലും വിശ്വാസികൾ അനാഥമാകാൻ പോകുന്നില്ല. വിശ്വാസികൾക്കൊപ്പം നിൽക്കാൻ അവസാന നിമിഷം വരെ നിൽക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചു. അപ്പോൾ സുപ്രീം കോടതിയിൽ പറ്റില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭരണ പാർലമെൻറ്റിൽ പറ്റില്ല എന്നല്ല, അവസാനം വരെ ആത്യന്തികമായി നിയമവാഴ്ച മാനിക്കും. നിയമവാഴ്ച മാനിക്കാതെ ഒന്നും പോകാൻ സാധിക്കില്ല. ഏത് കാര്യമായാലും നിയമവാഴ്ച മാനിക്കും. ആ നിയമവാഴ്ചയിൽ ജനങ്ങളുടെ സംവിധാനവും നിയമ സംവിധാനവും അവസാന നിമിഷം വരെ ഉപയോഗിക്കാനായിട്ട് ഞങ്ങൾ നിൽക്കും. വിശ്വാസികളോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കാളികളാകാൻ. റിവ്യൂ ഹർജികൾ തള്ളപ്പെട്ടാലും നിയമയുദ്ധം തുടരും. നിയമയുദ്ധവും തുടരും. അതുപോലെ തന്നെ പാർലമെന്റിലും മറ്റും, പാർലമെന്റ് മാത്രമല്ല നിയമസഭയിലും, കേരള നിയമസഭയ്ക്ക് അവസാനിക്കുന്നില്ല. അല്ല, അവസാനിക്കില്ലെന്നല്ല, ഈ പ്രശ്നം അതിൻ്റെ രീതിയിൽ പോകും. അതുവരെ എത്രയോ കൊല്ലങ്ങളായി തുടർന്നു വരുന്നതാണ്. പിന്നെ അത് സന്യാസിമാരും ഹിന്ദു നേതാക്കന്മാരും ആചാര്യന്മാരും തന്ത്രിമാരും എല്ലാം ഒന്നിച്ചിരുന്നു കൊണ്ട് ഇതിലെല്ലാം ഇക്കരം കാര്യങ്ങളിൽ അവർ തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കോടതി കഴിഞ്ഞ് കോടതിക്കപ്പുറത്ത് അല്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ, കോടതിയെ മാനിക്കാതെ ഒരു രണ്ടു കൂടെ വരുന്നില്ല. കോടതി മാനിക്കണോ അതോ ഹിന്ദു ആചാര്യന്മാരെ? കോടതിയെ മാനിക്കണം, കോടതിയെ മാനിക്കണം, ഹിന്ദു ആചാര്യന്മാരെയും മാനിക്കണം. തെരഞ്ഞെടുപ്പ് വരുന്നു, താങ്കൾ സ്ഥാനാർത്ഥിയാണെന്ന് ഉള്ള സൂചനകൾ പോലും ഉണ്ട്, ഒരുപാട് പേരുകൾ വരുന്നുണ്ട്. പക്ഷേ താങ്കൾ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതകൾ കൂടുതൽ തെളിയുന്ന ഒരു മട്ടാണ് പലയിടത്തുനിന്നും കേൾക്കുന്നത്. താങ്കൾ സ്ഥാനാർത്ഥിയാണോ, ആകുമോ? എന്നെ സംബന്ധിച്ച് എൻ്റെ തീരുമാനം, ചെങ്ങന്നൂർ ഞാൻ രണ്ട് തവണ മത്സരിച്ചതും ഞാൻ ഒരിക്കലും ഒരു വില്ലിംഗ് ആയിട്ടുള്ള ആസ്പിറൻ്റ് ആയിട്ട് പോയിട്ടുള്ളതോ അല്ലെങ്കിൽ അതുപോലെ അതിനകത്ത് കഴിയുന്ന ഒഴിവാൻ ശ്രമിച്ചു. പ്രസിഡന്റ് ആയ ഉടനെ പ്രസിഡന്റ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഈ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ, അതുകൊണ്ടാണ് ഞാൻ ജയിക്കുന്നതിന് പകരം ജയിപ്പിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന് പറയാനുള്ളത്. അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പാർട്ടി തലത്തിൽ വേദി പറയേണ്ടതാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം എൻ്റെ നിലപാടെന്താ. താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഞാനൊരു ചാലിക്കൂടെ പേഴ്സണൽ ടോക്ക് ചെയ്യാൻ പറയാം, ചാലിക്കൂടെ പറയുന്നത് ശരിയല്ലല്ലോ. എൻ്റെ അഭിപ്രായം എല്ലാവർക്കും അറിയാം. അതിൽ ഒരു പ്രപ്പോസൽ വെക്കുമ്പം എൻ്റെ പേരൊരിക്കലും, ഞാൻ പ്രപ്പോസൽ പ്രസിഡന്റ് ഒപ്പിട്ടല്ല അയക്കേണ്ടത്, ഒരു പ്രപ്പോസൽ ഒരിക്കലും ഞാൻ അത്തരത്തിലൊരു കാൻഡിഡേറ്റ് ആകാനായിട്ട് ആസ്പിറൻ്റായിട്ട്. എത്ര സീറ്റ് കിട്ടാൻ ഇടയുണ്ട്? സർവേകളൊക്കെ കാണിക്കുന്നത് 0 മുതൽ 1 വരെ എന്നാണ് ഞങ്ങളുടെ സർവേ കാണിക്കുന്നത്. താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ എത്ര സീറ്റ് കിട്ടും? അത് കോൺഗ്രസിൻ്റെ കേരള ടീം, കേരള കോർ കമ്മിറ്റി ഡൽഹിയിൽ ചേർന്നിട്ട് അവർ 6 ആഴ്ച മുമ്പ് ചേർന്നിരുന്നു. അതിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന്. അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഞാൻ അത് ആവർത്തിക്കാത്ത ഒന്നുകൊണ്ടല്ല, ഒന്നുമല്ല രണ്ടുമല്ല, അതിനപ്പുറത്ത് ഒരു സംഖ്യ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ അത് കണക്കാക്കുമ്പോൾ അത് അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവരതിനു വേണ്ടിയുള്ള സ്ട്രാറ്റജിയും പറഞ്ഞിട്ടുണ്ട്. ബി ജെ പിയിലെല്ലാം ആന്തരിക പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുക, ഡീമോറലൈസ് ചെയ്യുക, അങ്ങനെ തോൽപ്പിക്കണമെന്നാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ട് കോൺഗ്രസിൽ തന്നെ ഞങ്ങളുടെ ചില ആളുകൾ എനിക്ക് ആ വിവരം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തവണ അനന്തമായ സാധ്യതയാണ് ബി ജെ പിക്ക് മുമ്പിലുള്ളത്. ഈ ബി ജെ പിയുടെ കഴിഞ്ഞ സമീപകാലത്തുണ്ടായ ഒരു കേരളത്തിലുണ്ട് ഒരു വളരെ വളരെ തന്ത്രപരമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടന്നു. അതിലേറ്റവും പ്രധാനമായിരുന്നു പിന്നെ KPMS ഐക്യം ഉണ്ടായത്, അത് കഴിഞ്ഞപ്പോൾ SNDP ഐക്യം, പിന്നെ അമൃതാനന്ദമയിയുടെ പ്രസ്ഥാനവുമായിട്ട്. ഇതെല്ലാം ഹിന്ദുമതത്തിലെ പിന്നോക്കക്കാരായിരുന്ന വിഭാഗങ്ങളുമായിട്ട് BJP നടത്തിയ ഒരു അത്ഭുതകരമായ ബന്ധങ്ങൾ, നരേന്ദ്രമോദി അതിൽ പ്രധാനപ്പെട്ട വാഹനം. പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തിൽ, രണ്ടു വർഷത്തിൽ കാണുന്നത് ഇതെല്ലാം ഒരു തിരിച്ചുപോക്കാണ് സംഭവിച്ചത്. കാരണം KPMS ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാന ഒരു വിഭാഗം തീർച്ചയായിട്ടും BJPയുടെ കൂടെയുണ്ട്, പക്ഷേ അതിൽ വളരെ പ്രധാനപ്പെട്ട വിഭാഗം വീണ്ടും ഇടതുപക്ഷത്തേക്ക് വരുന്നു. SNDPയുടെ കഥ അറിയാം, പൂർണ്ണ രണ്ടായിട്ടെങ്കിലും മാറിയിരിക്കുന്നു. അതിൽ വെള്ളാപ്പള്ളി നടേശൻ നിലപാടുകളിലൊക്കെ മാറ്റം, എന്തായാലും അന്നത്തെ നിലപാടിൽ നിന്ന് വ്യത്യാസം വന്നിരിക്കുന്നു. അമൃതാനന്ദമായ പ്രസ്ഥാനം തീർച്ചയായിട്ടും താങ്കളുടെ കൂടെയുണ്ട്. പുതിയതായിട്ട് താങ്കൾ കൈവരിച്ചത് NSSൻ്റെ പിന്തുണയാണ്. അപ്പോൾ ഈ ഒരു സാമൂഹ്യ മാറ്റത്തിൽ പിന്നോക്കക്കാരുടെ ഒരു വലിയ വിഭാഗം അടുത്തോട് വന്നതിൽ നിന്ന് തിരിച്ചുപോക്കുണ്ടായ ഒരു സൂചനയുണ്ട്. പിന്നെ ഏറ്റവും പ്രധാന ആദിവാസി പ്രസ്ഥാനത്തിൽ നിന്ന് CK ജാനു NDAയുടെ ഭാഗമായിരുന്നു, ഇപ്പോൾ അത് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം വന്നിരിക്കുന്നു. ഇതെല്ലാം ഈ കഴിഞ്ഞ ഒരു വർഷം നടന്ന സംഭവങ്ങളാണ്. ശബരിമല ഒരു പക്ഷേ ഇതിനെയൊക്കെ മറികടന്ന് പോയേക്കാം. സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വന്ന മാറ്റങ്ങൾ പലതും തിരിച്ചടി നേരിട്ടിട്ടുണ്ട്.
ശരിയല്ല. കാരണം ഈ കെ പി എം എസിൻ്റെ ഒറിജിനൽ വിഭാഗം, അവിടെ ആ ഒറിജിനൽ വിഭാഗത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനും നേതാക്കന്മാരുമെല്ലാം ഇത് അങ്ങ് ചോദിച്ച ഇതേ ചോദ്യം ഏതാണ്ട് പിണറായി വിജയൻ ഒക്ടോബർ മാസം 8-ാം തീയതി ഒരു 1.5 മണിക്കൂർ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്, സവർണറുടെയാണ്, അവർണറില്ല എന്നൊക്കെ പറഞ്ഞ്. അതിന് ഫിറ്റിംഗ് റിപ്ലൈ കൊടുക്കാൻ 10-ാം തീയതി തന്നെ ഞങ്ങൾക്ക് സാധിച്ചു. കാരണം ഞങ്ങളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത SNDP യോഗത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു. അതിൽ അവരുടെ ഉപാധ്യക്ഷനുണ്ട്, ഭാരവാഹികളായ 8 പേരെങ്കിലും ഞങ്ങളുടെ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. KPMS സംസ്ഥാന പ്രസിഡന്റ് നീലകണ്ഠൻ മാസ്റ്ററും ബാബുവും ഉൾപ്പെടെയുള്ള അവരുടെ ഒറിജിനൽ KPMS ആൾക്കാരെ നയിച്ചിട്ടുണ്ട്. പിന്നെ മലയരയരുടെ ജാനു വന്നിട്ടില്ല. ജാനുവിൻ്റെ നിലപാട് അന്നേ ശബരിമല നിലപാടിൻ്റെ പേരിൽ അവർ മാറിപ്പോയതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ മലയരയ സമുദായത്തിൻ്റെ വന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ യാത്രയിൽ ശബരിമലയോട് ബന്ധപ്പെട്ട സുശീല ഗോപാലൻ്റെ കുടുംബം അവിടെയാണല്ലോ പരിശീലനം, പിന്നെ ചിരപ്പഞ്ചറ അവരുടെ കുടുംബം ഞങ്ങൾക്ക് വന്നിട്ട് ഹാരാർപ്പണം ചെയ്തു. എറണാകുളത്തെ പരിപാടിയിൽ യാത്രയിലും അവർ പങ്കെടുത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിൽ പിന്നെ ആദിവാസികളുടേതായിട്ടുള്ള ശബരിമലയിലെ മലയരയന്മാർ വന്നു, ഗോകുലകത്തെ ആൾക്കാർ വന്നു, NSSന്റെ ആൾക്കാർ വന്നു, SNDPയുടെ ആൾക്കാർ വന്നു. അതുകൊണ്ട് അല്ല NSSന്റെ വരവല്ല, NSS അങ്ങനെ ഒരു അവർ സമദൂരത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആദ്യമായിട്ടാണ് BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് അടുക്കുന്നത്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റമില്ല. പക്ഷെ അദ്ദേഹം ഈ ശബരിമല മൂവ്മെൻ്റ് ഏറ്റവും ദുഃഖിതനായി ഞാൻ കണ്ടിട്ടുള്ളത്, കാരണം ഈ ശബരിമല സംഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തകർത്തു. അതിൻ്റെ വേദനയാണ് അദ്ദേഹം, അത് എത്ര നഷ്ടപ്പെട്ട NSSന്. ഇപ്പോൾ സ്കൂള്, കോളേജ്, ഒരുപാട് പ്രലോഭനങ്ങൾ അവർക്ക്, കാരണം പോസ്റ്റിങ്ങുകൾ ഒരു 10-ഓ 80-ഓ പോസ്റ്റിങ്ങൾ ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ കൊടുക്കേണ്ട ഏറ്റവും വലിയ സ്ഥാപനമാണ്. പക്ഷേ ശബരിമലയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണം ഞാൻ ഏറ്റവും കണ്ട ദൃശ്യമായി. ഈ ഇത് മറുഭാഗത്തും കണിച്ചുകുളങ്കരയിലുമുണ്ട്. അതിനെ മാറ്റിമറിക്കാൻ CPM നടത്തുന്ന ശ്രമങ്ങൾ അവർക്ക് തന്നെ ബൂംറാങ്ങായിട്ട് മാറും എന്നെനിക്കറിയാം. പക്ഷേ മധ്യ തിരുവിതാംകൂർ സ്വദേശിയായ നായർ സമുദായാംഗമായ ഒരു നേതാവ് BJPയുടെ നേതൃത്വത്തിൽ വന്നത് ഈ മധ്യ തിരുവിതാംകൂറിലെ നായർ സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട സഭയായ NSSനെ താങ്കളുടെ ഒപ്പം കൊണ്ടുവരുന്നതിൽ, NSS BJPക്കൊപ്പം കൊണ്ടുവന്നതിൽ, ഇതിന് മുമ്പില്ലാതിരുന്ന പോലെ കൊണ്ടുവന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ച നാട്ടിലുണ്ട്. ആ ചർച്ചയിൽ നിന്നും അടിസ്ഥാനമില്ല. ആ മധ്യ തിരുവിതാംകൂർ ഞാൻ 20 വയസ്സിൽ പോയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഏറ്റവും കൂടുതൽ കാലം ഞാൻ മലബാറിലാണ്. കല്യാണം കഴിച്ച് അവിടുത്തെ മലബാറുകാരനായി. പിന്നെ അഭിഭാഷകൻ എന്നൊക്കെ 2000 മുതൽ കേരള ഹൈക്കോടതിയിലെ CBIയുടെ കൗൺസിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മെയിൻ കൗൺസിലുമായിട്ട് അക്കാലത്ത് വാജ്പേയി ഭരണകാലത്ത് ഞാൻ പറഞ്ഞു. അത് രാജിവെച്ചാണ് ഞാനന്ന്. അപ്പം എറണാകുളത്ത് പിന്നെ വക്കീലായിട്ട് എൻ്റെ പണി അവിടെയാണ്, ഹൈക്കോടതിയിലാണ്. അപ്പം ജന്മം കൊണ്ട് തിരുവിതാംകൂറും കർമ്മം കൊണ്ട് കൊച്ചിയും ജീവിതത്തിൻ്റെ കുടുംബം എന്നുള്ള നിലയിൽ മലബാറിലുമാണ്. അപ്പം മൂന്നിനെയും സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് NSS അതിൽ ചുരുക്കേണ്ട. താങ്ക് യു വെരി മച്ച്.